ഹലോ ഫ്രണ്ട്സ്, ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ടും പൊട്ടറ്റോയും ഉപയോഗിച്ച് ചപ്പാത്തിക്ക് പറ്റിയ ഒരു ഈസി കറിയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുക. ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് 2 എണ്ണം തൊലി കളഞ്ഞ ശേഷം ചതുരത്തിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ബീട്രൂട്ട് 1 എണ്ണം വലുത് തൊലി കളഞ്ഞ ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇഞ്ചി 1 ചെറിയ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത്. സവോള 1 എണ്ണം വലുത് കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞത്. പച്ചമുളക് 6 എണ്ണം രണ്ടായിട്ട് നടുവേ കീറിയത്. പച്ചമുളക് നമ്മളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. താളിക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്: കടുക് 1 ടീസ്പൂൺ, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് 5 6 എണ്ണം, ഉണക്കമുളക് 2 എണ്ണം, കറിവേപ്പില 3 തണ്ട്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഇനി പ്രിപ്പറേഷൻ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുക്കറിലാകുമ്പോൾ നമുക്ക് ഈ കറി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർക്കാം. സവോള ചേർക്കാം. സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി ഇതിലോട്ട് പച്ചമുളക് ചേർക്കാം. ഞാനൊരു 6 പച്ചമുളകാണ് ചേർക്കുന്നത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം. ഇനി ഇതിലോട്ട് വെള്ളമൊഴിക്കാം. ഞാനൊരു 2 വലിയ കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് വെള്ളം വേണം ഒഴിക്കാനായിട്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. കുക്കറില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ പാത്രത്തിലാണെങ്കിലും ഇത് വേവിച്ചെടുത്താൽ മതി. എന്നാൽ പ്രഷർ കുക്കറിൽ ചെയ്യുമ്പോൾ നമുക്ക് സമയമൊക്കെ ഇല്ലാത്തപ്പോൾ വളരെ പെട്ടെന്ന് ഈ കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും നന്നായിട്ട് കുക്കായി വരണം. അതിനായിട്ട് നമുക്ക് കറക്റ്റ് 1-3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് കുക്കാവുന്ന സമയത്ത് നമുക്ക് കറിയിൽ ചേർക്കാനുള്ള കടുക് താളിച്ച തയ്യാറാക്കാം. ഒരു ഫ്രൈ പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. നന്നായി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുക് മുഴുവൻ പൊട്ടിത്തീർന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. ഈ കടുക് താളിച്ചത് ചേർക്കുന്നതിലാണ് നമ്മുടെ കറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. നന്നായിട്ട് ഇതിനെ മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ആവശ്യത്തിന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിനെ അടുപ്പിൽ നിന്ന് വാങ്ങി മാറ്റിവെക്കാം. അവസാനം കറിയിലേക്ക് ചേർക്കേണ്ടതാണ്. 1-3 വിസിൽ വന്നതിന് ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തതാണ്. നമ്മുടെ ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തവി ഉപയോഗിച്ചിട്ട് ഈ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും കൂടെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. നമ്മൾ ഉടച്ചെടുക്കുമ്പോൾ ഇത് മുഴുവനും ഒരുപാട് കുത്തി ഉടച്ച് കളയരുത്. ഇതിൻ്റെ 50% മാത്രം ഒന്നടച്ചെടുക്കുക. കുറച്ച് പൊട്ടറ്റോയും ബീട്രൂട്ടും ഒക്കെ ഉടയാതെ അതുപോലെ തന്നെ ഉണ്ടാവണം. ഒരു പകുതി കുഴച്ച പരുവത്തിലായിരിക്കണം. നന്നായിട്ട് കുക്കായതുകൊണ്ട് ഇത് ഉടച്ചെടുക്കാനായിട്ട് ഒട്ടും പ്രയാസം ഉണ്ടാകത്തില്ല. ഇത്രയും മതി. ഇനി നമുക്കിതിനെ ഒരു ലോ ഹീറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് ലോ ഹീറ്റിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് കുക്കായതുകൊണ്ട് അധിക സമയം വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. ലോ ഹീറ്റിൽ 3-4 മിനിറ്റും കൂടെ വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് അടുത്തതായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടുക് താളിച്ചത് ചേർത്ത് കൊടുക്കാം. ഈ താളിച്ചത് ചേർക്കുന്നതാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിലോട്ട് വേറെ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ചേർക്കുന്നില്ല. താളിച്ചത് ചേർത്ത് നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ജസ്റ്റ് 2-3 മിനിറ്റും കൂടെ ഇതിനെ ലോ ഹീറ്റിൽ വെച്ചിരിക്കാം. ഈ താളിച്ചതിൻ്റെ ഒരു ടേസ്റ്റ് ഈ കറിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇതിലൊന്ന് പിടിക്കാനായിട്ട് 2-3 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇതുപോലെ കിടക്കണം നമ്മുടെ കറി. മുഴുവനും ഉടഞ്ഞിട്ടില്ല, 50%.
നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റുള്ളൊരു കറിയാണ്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാം നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റുള്ളൊരു കറിയാണിത്. ഇനി നമുക്കിതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ചപ്പാത്തിക്കൊപ്പം ഉപയോഗിക്കാൻ പറ്റിയ ഈ സിമ്പിൾ കറിയുടെ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് ടൈം ഒട്ടും ഇല്ലാത്തപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ എന്നാൽ വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണിത്. മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് മറക്കാതെ അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.